ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. പഴമല്ലേ ഇവിടെ ഇരിക്കുന്നത്? ആ കുറച്ചേരി. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് ഫ്രാങ്ക്ലിന് വെയിറ്റ് ഒക്കെ വെക്കുന്ന അവിടെ. ഫ്രാങ്ക്ലിൻ പറയണെങ്കിൽ ഇപ്പൊ രാവിലെ തന്നെ ഫുള്ള് വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇനി വെറും 2 ദിവസം മാത്രമുള്ള സ്കൂള് തുറക്കാനായിട്ട്. ഓ, ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച. ഓ, നാളെ തുറക്കുന്നേ? ഇന്ന് ഞായറാഴ്ചയാണ്. ആ, ഇനി പണ്ടത്തെ മാതിരി സ്കൂളിലൊക്കെ പോകണ്ടത് ആലോചിക്കുമ്പോഴാണ് ചെറിയൊരു മടി. കുഴപ്പമൊന്നും ഇല്ല, ഈ ഓണ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു നമുക്ക്. അപ്പൊ അത് കാരണം കുഴപ്പമൊന്നുമില്ല. രാവിലത്തെ വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കണ്. എന്താണാവോ? എടാ ഷിൻജാൻ, ഇങ്ങോട്ട് വന്നേടാ ഷിൻജാനെ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നമ്മളെ വിളിക്കുന്നുണ്ടോ ഫ്രാങ്ക്ലിൻ? എന്തെങ്കിലുമൊക്കെ വല്ല പണി വെക്കാനായിരിക്കും, വല്ല ചായ വല്ല വെക്കാനായിരിക്കും. രാവിലെ അല്ലേ സംഭവം? അപ്പൊ എന്തെങ്കിലും ചായ ഇടാൻ പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് ഫ്രാങ്ക്ലിൻ ഭായി. അല്ലേലും മനുഷ്യൻ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ആയിരിക്കും ഫ്രാങ്ക്ലിൻ ഭായി വിളിക്കണത്. ആ ഫ്രാങ്ക്ലിൻ ദേ ഇവിടെ ഉണ്ട്. ആ ഫ്രാങ്ക്ലിൻ ഭായി പറ എന്ത് പറ്റി? എടാ ഷിൻജാനെ, എടാ ഇന്ന് ഞായറാഴ്ച ഇല്ലടാ. നമുക്ക് ഇന്ന് എടാ, നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കൊരു മാജിക് ലാപ്ടോപ്പ് കിട്ടിയായിരുന്നില്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സംഭവമൊക്കെ സെറ്റ് ആക്കിയല്ലോ പരിപാടികള്. ഫ്രാങ്ക്ലിനെ, നമുക്കത് സെറ്റാക്കാം. എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ തന്നെ പോകാറാ. അതിന് പിഞ്ചാൻ എണീറ്റാ? ഇല്ല, പിഞ്ചാൻ എണീറ്റിട്ടില്ല ഫ്രാങ്ക്ലിനെ. ആ, നീ പോയിട്ട് പിഞ്ചാൻ എണീറ്റിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്ക്. ഞാൻ ദേ ഒന്ന് കുറച്ചൊന്ന് പുഷപ്പ് ഒക്കെ ഒന്ന് എടുത്ത് അങ്ങ് കുളിച്ചിട്ടൊക്കെ ഒന്ന് അങ്ങോട്ട് വരാം. ആ ഓക്കെ ഓക്കെ, ഞങ്ങൾ എന്തായാലും സെറ്റ് ആക്കി വെക്കാം. ഫ്രാങ്ക്ലിൻ ബൈ അപ്പൊ അതിന് വന്നാ മതി കേട്ടാ. ആ ഓക്കെ ഓക്കെ, നീ അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യും. ഓ, ഈ പിഞ്ചാൻ ദേ അവിടെ മൂടും ചൊറിഞ്ഞു കിടക്കുന്നു. എടാ പൊന്ന് പിഞ്ചാനെ, ഒന്ന് എണീക്കട അങ്ങോട്ട്. എടാ പിഞ്ചാനെ, എടാ ഷിൻജാനെ, മനുഷ്യങ്ങ് സ്റ്റോണി സോപ്പിനൊക്കെ കണ്ട് ഉറങ്ങുവാണ്. നാളെ ക്ലാസ് ഉറങ്ങൂലടാ, ഇനി ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇന്ന് ഞാൻ ദിവസം മൊത്തം ഉറങ്ങി തീർക്കട്ടെ. ഷിൻജാനെ ഒന്ന് എവിടുന്ന് പോണാ. എടാ പിഞ്ചാനെ, മറ്റേ മാജിക് ലാപ്ടോപ്പ് വെച്ചിട്ട് ഫ്രാങ്ക്ലിൻ ഭായി പറഞ്ഞ് നമ്മളടുത്ത് നമുക്ക് പുറത്തു പോയിട്ട് നമ്മൾ സംഭവങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ്. സംഭവങ്ങളാ? മാജിക് ലാപ്ടോപ്പാ? അത് കൊള്ളാലോ പരിപാടി. ആ നീ ഷിൻജാനെ, ഒരു 5 മിനിറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചേക്കാം. ഒന്നും പേടിക്കണ്ട, ഒരു 2 മിനിറ്റ് കൂടെ കിടന്നുറങ്ങട്ടെ. ഞാൻ രാവിലെ 8 മണി ആയിട്ടുള്ളു. ഒന്ന് പോവും ഷിൻജാനെ അവിടുന്ന്. നമുക്കപ്പൊ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പാക്ക് ചെയ്യാം. ഓക്കെ, ഈ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ഇന്ന് എന്ത് വരയ്ക്കും? എനിക്ക് എന്തായാലും ആവശ്യമുള്ള, നമ്മള് ഒരു ഹാരി പോട്ടറിന്റെ കാർട്ടൂണൊക്കെ കണ്ടു ഭയങ്കര അഡിക്റ്റഡ് ആയി. നമുക്ക് ഒരു ഹാരി പോട്ടറിന്റെ അവരെ പറക്കണം, മറ്റേ ചൂലൊക്കെ അതൊക്കെ നമുക്ക് വരച്ചങ്ങ് മേടിക്കണം. ഓക്കെ, എന്റെ ആളിയ കഴിഞ്ഞ ദിവസം മാജിക് ലാപ്ടോപ്പ് കണ്ടിട്ട് ഞാൻ ഗോഡ്സില്ലേനെ വരച്ചിട്ട് എന്റെ പൊന്നു ഒന്നും പറയണ്ട, ചീറ്റില് വലിയൊരു ഗോഡ്സില ഒക്കെ വന്നിട്ട് ഓ നാട്ടുകാരൊക്കെ ഉറങ്ങി ഓടണ ഓട്ടം കാണ എന്റെ ആളിയ. ആ ലാപ്ടോപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഫ്രാങ്ക്ലിൻ ഭായി ലാപ്ടോപ്പ് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ വെട്ടും കേട്ടോ. ഓ, ഉള്ള ട്രിപ്പും ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആവട്ടെ. ഞാനപ്പോ എന്തായാലും ബോഡിയൊക്കെ ഒന്ന് സെറ്റപ്പളാണ് സെറ്റായി വരുന്നത്. ഇനിയിപ്പൊ കുറച്ചും കൂടി വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ മേടിക്കണം. എന്റെ പൊന്നും മസീലൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു. ഞാൻ നമുക്ക് എന്തായാലും ഒരു കുളി അങ്ങോട്ട് കുളിച്ചിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അല്ലേ. ആ, എന്തൊരു തണമാണ്! എന്റെ പൊന്ന്, തണുത്ത വെള്ളത്തിൽ കുളിച്ചാലും നമുക്ക് ശക്തിയൊക്കെ കിട്ടാം. കുറച്ച് എനർജി ആവും തണുത്ത വെള്ളത്തിൽ കുളിച്ചാല്. ഓക്കെ, തെറ്റ് 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 തെറ്റ്. ഓക്കെ, അങ്ങ് കുളിച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അങ്ങോട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. അല്ലെങ്കിൽ ഈ ഡ്രസ് തന്നെ ഇട്ടാ മതിയാ. ഫ്രാങ്ക്ലിന്റെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഈ ഡ്രസ് അല്ലേ. ഓക്കെ, ഈ ഡ്രസ് തന്നെ ഇടാം. നമുക്ക് വേറെ ഡ്രസ് വല്ലതും ഇടണം. ഞാൻ നോക്കട്ടെ വല്ല ഡ്രസ് വല്ലതും ഉണ്ടോന്ന്. സ്യൂട്ട്, ഹുഡി ഇട്ടാലോ? ഹുഡി. ഓക്കെ, ഹുഡി ഇടാം നമുക്ക്. ഓക്കെ, സെറ്റ് 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 സെറ്റ്, ഹുഡി സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് കുട്ടപ്പനായിട്ടുണ്ട്. ഇത് കൊള്ളാലേ ഡ്രസ്. നമുക്ക് പഴയ ഡ്രസ് മാറ്റിട്ട് ഈ ഡ്രസ് ആക്കിയാലോ? ഇത് എന്തായാലും കിടിലൻ ഡ്രസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ബീച്ചിലോട്ട് അങ്ങ് പോവാം. ഷിൻജാനും പിഞ്ചാനും റെഡി ആയാവോ എന്തോ? ചോപ്പിനെ കാണുന്നില്ല, ചില ചോപ്പിനെ നമുക്ക് ഔട്ടിങ്ങിന് കൊണ്ടുവരുന്നു. നിങ്ങൾ എന്തോടെ സംസാരിക്കുന്നത്? ഇവിടെ പ്ലാനിട്ട് ഉടായ്പ കളിക്കാനോടാ.
അല്ല ഫ്രണ്ട്, ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പിഞ്ചാൻ ചോദിക്കാൻ എടുത്ത് നമ്മളിപ്പൊ എന്ത് പറയുന്നു, ലാപ്ടോപ്പിൽ വരയ്ക്കാൻ നമുക്ക് വരുത്ത സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ വരത്തില്ലേ? ആ അതെ, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് സെറ്റ് ആക്കണം. നിങ്ങളൊക്കെ നിങ്ങളെ സെറ്റ് ആക്കി വെച്ചിട്ടില്ലല്ലോ, നീ ലാപ്ടോപ്പ് എടുത്തായിരുന്നോ? ലാപ്ടോപ്പ് ഈ പിഞ്ച ഫസ്റ്റ് കൊണ്ടു വെച്ചിട്ടുണ്ട് വണ്ടിയിൽ, പേടിക്കണ്ട, സേഫ് ആണ്. ആ ഓക്കെ 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 ഓക്കെ. അവിടെ എന്റെ ചെരുപ്പ് വരെ നിങ്ങൾ എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, എന്റെ അളിയാ. അവിടെ എല്ലാരും പിള്ളേരെ, ബാബാ ബാബാ വണ്ടി കയറി വണ്ടി കയറി, നമുക്ക് എന്തായാലും നേരെ അങ്ങ് ബീച്ചിലോട്ട് അങ്ങ് പോവാം. എടക്കാണുള്ള പിഞ്ചാന, നീ ഫ്രണ്ടി കയറിയിരുന്നല്ലേ, എടാ വരുമ്പോ ഞാൻ ഫ്രണ്ടി കയറും കേട്ടാ പിഞ്ചാനെ. എടാ നിങ്ങൾ എന്തിനാടാ സീറ്റിനും വേണ്ടി തല്ലിവിടണടാ നിങ്ങള്, എടാ വലിയ പിള്ളേരൊക്കെ ആയിട്ട് കാണിക്കുന്ന തരം നോക്ക്, കാര്യങ്ങൾ നോക്ക്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് നമ്മുടെ ബീച്ചിലോട്ട് അങ്ങ് പോവാം. ബീച്ചിൽ പോയിട്ട് നമുക്ക് എടാ കൊടേ സാധനങ്ങളൊന്നും എടുത്തില്ലടാ ഷിൻജാനെ, എടാ നിങ്ങളെ എടുത്തല്ലേ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെക്കാം, നമ്മള് ബീച്ചിലോട്ടല്ലേ പോകുന്നത്. എന്റെ പൊന്ന് ഫ്രാങ്കിലിന് നമ്മുടെ കയ്യിലല്ലേ മാജിക് ലാപ്ടോപ്പ് ഇരിക്കുന്നത്, അത് വെച്ച് അങ്ങ് രണ്ട് കൊട, രണ്ട് പായ, രണ്ട് തലയാണി അങ്ങ് വരച്ചാ പോരെ ഫ്രാങ്കിലിനെ. ആ അത് ശരിയാണല്ലോടാ ഷിൻജാനെ, എടാ ഷിൻജാനെ നിനക്കാണ് കേട്ടാ ബുദ്ധി. സംഭവം കൊള്ളാം, നല്ല ഐഡിയ ആയിട്ടുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇന്ന് എന്തായാലും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, രാവിലെ തന്നെ ആയോണ്ടായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ, ആരും കാണുന്നില്ല റോഡ് സൈഡിൽ. നമുക്ക് എന്തായാലും നേരെ അങ്ങ് ബീച്ചിലോട്ട് അങ്ങ് ഇറങ്ങാം. അവിടെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, എന്റെ പൊന്നു തിരക്കൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പുറത്ത് സൈഡ് വേണ്ട, അപ്പുറത്ത് സൈഡ് കൊറേ ആൾക്കാരുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അപ്പുറത്തോട്ട് പോവാം. അപ്പുറത്തോട്ടുള്ള വഴി ഏതായിരുന്നു? ഓക്കെ ഓക്കെ, ഇതാണ് അപ്പുറത്തോട്ടുള്ള വഴി. ഓക്കെ, ഇതാണപ്പൊ ബീച്ചിന്റെ മെയിൻ ഏരിയ. ഓക്കെ സെറ്റ് സെറ്റ്. ഓ ഇവിടെ കൊറേ മറ്റേ ജെസ്കി ഒക്കെ വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ട്രക്കും കാര്യങ്ങളും റാമ്പ് ജമ്പും. ഓ സെറ്റ് സെറ്റ്. അപ്പൊ നമുക്ക് ഈ ഭാഗത്തായിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് സെറ്റ് ആക്കാനായിട്ട്. ഓക്കെ ഓക്കെ, ഇത് കൊള്ളാലോ. ഓ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരില്ലാത്ത സ്ഥലം വേണം കേട്ടോ, നമ്മള് മാജിക് ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പൊ ഇച്ചിരി പ്രശ്നമാകും ആൾക്കാർ കണ്ടു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒക്കെ ഒരു ആൾക്കാരില്ല, കുറവാണ് ആൾക്കാർ. ഓക്കെ ഇതപ്പൊ സെറ്റായ ഒരു സ്ഥലമാണോ? ഓക്കെ അപ്പൊ സെറ്റ്. അപ്പൊ എല്ലാരും ഇറങ്ങി, എല്ലാരും ഇറങ്ങിയോ, ഇങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ, എല്ലാരും ഇങ്ങോട്ട് പോവാ. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നമ്മള് തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോയിട്ട് ലാപ്ടോപ്പ് ഞാൻ എടുത്തു വെക്കും കേട്ടാ. നീ അനുസരിക്കോ പറഞ്ഞത്, ഞാനൊക്കെ എപ്പോഴും അനുസരിച്ചു പറഞ്ഞു ബായ്. ആ ഓക്കെ, അപ്പൊ ലാപ്ടോപ്പ് ഒക്കെ അങ്ങ് എടുത്തു വെക്കട്ടെ ഞാൻ. എടാ ആദ്യം നമുക്കുണ്ടല്ലോ, നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കണ്ടേ. അപ്പൊ നമുക്ക് ആദ്യം ഒരു ടെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കഴിഞ്ഞാല് മനസ്സിലായോ, നമുക്ക് സെറ്റ് ആക്കാം. അതപ്പോ നല്ല വെയിലാടാ ചിഞ്ചാന, ഇവിടെ ഇവിടെ നിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം എന്തായാലും ഒരു ടെന്റ് അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ ലാപ്ടോപ്പ് ഓൺ ആക്കട്ടെ. നമുക്ക് ആദ്യം ടെന്റ് അങ്ങ് വരയ്ക്കണം. ഓക്കെ ടെന്റ് ഇങ്ങനെ വന്നിട്ട് അയ്യോ തെറ്റിയല്ലോ, ടെന്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ, എന്നിട്ട് ഒരെണ്ണം ഇങ്ങോട്ടൊരു വടി നിലത്ത്, പിന്നെ ബാക്കിലൊരു വടി, പിന്നെ ഫ്രണ്ടിലൊരു വടി, ബാക്കിലൊരു വടി. ഓക്കെ അപ്പൊ എന്തായാലും ഒരു സെറ്റ് സാധനമായിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടൊരു കസാരയും കൊടുക്കാം. ഓക്കെ ഒരു കസാര ഇങ്ങനെ കൊടുക്കാം, ഒരു കസാര നമുക്ക് ഇങ്ങനെ അങ്ങ് കൊടുക്കാം. ഓക്കെ സെറ്റ്. ഓക്കെ അങ്ങനെ നമ്മൾ ടെന്റും രണ്ട് കസാരയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി. ഓ ഇപ്പോഴാണെങ്കിൽ സമാധാനം ആയത് കേട്ടാ. എടാ ഷിൻജാനെ പിഞ്ചാനെ കഴിക്കാൻ എന്തായാലും വേണടാ. എന്റെ പൊന്നെ ഫ്രാങ്കിൾ, ഞാൻ വരയ്ക്കട്ടെ, ഞാൻ ഒരു പഴം വരയ്ക്കട്ടെ, രാവിലെ ഒരു പഴം തിന്നണം എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് മറന്നുപോയി, ഫ്രാങ്കിൽ വിളിച്ചപ്പായ ഓർമ്മയിൽ ഞാൻ മറന്നുപോയി. ഞാൻ ഒരു പഴം അങ്ങോട്ട് വരയ്ക്കട്ടെ. ആ പഴം എന്തേലും വരയ്ക്കട്ടെ ഷിൻജാനെ. ഒരു മഞ്ഞപ്പഴം അങ്ങ് വരയ്ക്കട്ടെ ഞാൻ അങ്ങോട്ട്. എന്റെ അളിയാ മഞ്ഞപ്പഴം. നമുക്ക് അടുത്തതൊരു പഴം അങ്ങോട്ട് വരയ്ക്കാം. പഴം വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു തണ്ട് വരച്ചിട്ട് ഇങ്ങനെ ഒരു പഴം വരയ്ക്ക, നല്ല റോബസ്റ്റ് പഴം. ഓക്കെ ഒരു പഴം റെഡി ആയിട്ടുണ്ട്. പഴം ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ അല്ലേ പഴം. അയ്യോ ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ. അയ്യോ ആ കുഴപ്പമില്ല, ഇത് മറ്റേ തൊണ്ടാന്ന് വിചാരിച്ചോളും. ഓക്കെ
പിന്നെ ഒരു തൊലി അങ്ങ് വരയ്ക്കാം. ഓക്കെ, തൊലി ഒലിച്ചു വച്ചേക്കുന്ന തൊലി. ഓക്കെ, ഒരു തൊലി വരച്ച്. ഓക്കെ, ഒരു തൊലി വരച്ച്. ഓക്കെ, സെറ്റ്. ഇപ്പൊ പഴായില്ലേ കേട്ടാ എന്റെ മോനെ. ഇവിടെ മേലില് മറ്റേ കറുത്ത സാധനം ഉണ്ടല്ല. ഓക്കെ, ഇനി നമുക്കുണ്ടല്ല, നമുക്ക് പഴത്തിന് കളർ കൊടുക്കണ്ടേ. നേന്ത്രപ്പഴം മതി നമുക്ക്, നേന്ത്രപ്പഴം മതി. ഓക്കെ, നേന്ത്രപ്പഴത്തിൽ നമ്മൾ കൊടുക്കുന്ന കളറ് മഞ്ഞ അങ്ങോട്ട് കൊടുക്കാം. എന്റെ മോനെ, ഓ മഞ്ഞ എവിടെ, പഴത്തിന്റെ മഞ്ഞ. ഓക്കെ, മഞ്ഞപ്പഴം എന്റെ പൊന്നോ, നല്ല കിടിലം പഴം കേട്ടാ. പഴം കണ്ടപ്പോ തന്നെ വിശക്കുന്ന എനിക്ക്. അയ്യോ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ പഴം പറിച്ചിട്ട് പഴം മാതിരി മനുഷ്യൻ പറിച്ചത് വന്നേക്കുന്ന ഫ്രാങ്ക്ലിൻ ഭായ്. എന്റെ പൊന്നു ശിഞ്ചാനെ, നീ എന്തുവാടാ, നീ പഴം തന്നെയാണോ പരച്ചത്? എടാ ഇതിപ്പോ പഴത്തിന് എടാ എന്നെ കാട്ടിയില്ലേ പഴം ഇത്. എടാ പഴത്തിന് രണ്ട് കയ്യും രണ്ട് കാലും ഒക്കെ എന്റെ അളിയ. എടാ ഇത് ബാക്കിലും നമ്മുടെ സീല് വരെ ഉണ്ട്, പഴത്തും മുണ്ടിക്കുന്ന നമ്മുടെ സ്റ്റിക്കർ. അടിപൊളി പഴാന്നുള്ളത്. എടാ ഈ പഴത്തിനെ തിന്നാൻ പറ്റുമോ? സംസാരിക്കുന്നുണ്ടോ ശിഞ്ചാനെ പഴം? ഹലോ പഴമേ, അറിയാൻ പാടില്ല എന്നിട്ട് എന്തരോ സംഭവിച്ചതാണ് പഴമേ, നമ്മൾ ഇതിന് ഉത്തരവാദിയല്ല. എടാ ശിഞ്ചാനെ, എടാ നീ പഴം വരച്ചിട്ട് എന്റെ പൊന്നു അളിയ. ബുദ്ധിയില്ലാത്തവന്മാരെ എന്നെ അങ്ങനെ ഓവർത്തിക്കോളൂ. ഞാനല്ലേ, ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ പഴം മറ്റേ വാഴയമ്മന്നല്ല ഞാൻ വന്നത്. എന്നാലും ഞാൻ എങ്ങനെ ഇവിടെ എത്തി മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് ഈ പുതിയ ലോകമല്ലേ, ഇവിടെ നിന്ന് കറങ്ങി അടിച്ച് കളിക്കാം നമുക്ക് അങ്ങോട്ട്. എടാ നീ അവിടെ ഒരു ബൈക്ക്, എന്റെ ലൈഫിൽ ഞാൻ ഒരു ബൈക്ക് കണ്ടിട്ടും കൂടിയില്ല. എന്റെ ആളിയ, ഓക്കെ ബൈക്ക് കൊടുത്തേച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. വല്ല മസന കൂടി വഴി ഊട്ടിയിലോട്ട് വല്ല പോവാം നമുക്ക്. എന്റെ ആളിയ, ആ പഴം അങ്ങ് പോയിട്ടുണ്ട്, ദേ പോണുണ്ട് അങ്ങോട്ട്. നീയൊക്കെ ഓരോരോ, എടാ ഞാൻ പറയട്ടെ, ഇനി വരയ്ക്കുമ്പോ ചൗനി പ്രോപ്പർ ആയിട്ട് വരയ്ക്കണം കേട്ടറ ശിഞ്ചാനെ പിഞ്ചാനെ. എടാ പിഞ്ചാനെ, നിനക്ക് എന്തേലും വരയ്ക്കാനുണ്ടോ? ഫ്രാങ്കിളെ, ഞാനാണെങ്കിൽ അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കാണ് ഫ്രാങ്കിളിനെ. എടാ എന്ത് വെച്ചടാ പിഞ്ചാനെ? ഫ്രാങ്കിളിന് എനിക്ക് സ്കൂളിലോട്ട് അസൈൻമെന്റ് ഞങ്ങളെടുത്ത് പറഞ്ഞേക്കുന്നത് സ്കെലിറ്റനില്ലേ, ആ സ്കെലിറ്റൻ വരച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞേക്കുന്നത്. അതുമാതിരി അത് ഉണ്ടാക്കാനും പറഞ്ഞു ഫ്രാങ്കിളിനെ. ഫ്രാങ്കിളിന് ഉണ്ടാക്കാൻ അറിയോ? എടാ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല പിഞ്ചാനെ. എടാ പിഞ്ചാനെ ലാപ്ടോപ്പല്ലേ ഇരിക്കുന്നു, നീ അങ്ങോട്ട് വരയ്ക്കും ഒരു സ്കെലിറ്റൻ അങ്ങോട്ട്. അത് ശരിയാണല്ലോ ഫ്രാങ്കിളിന്, ഫ്രാങ്കിളിന് നല്ല ബുദ്ധിയാണ് കേട്ടോ ഫ്രാങ്കിളിന്. സ്കെലിറ്റനേക്കാ സ്കെലിറ്റൻ എന്റെ പൊന്നടാവേ, സ്കെലിറ്റൻ വരയ്ക്കട്ടെ ഞാൻ അങ്ങോട്ട്. ഓ ഒരു സ്കെലിറ്റനെ കൊണ്ടുവരണം നമുക്ക്. എന്താ അപ്പൊ നമുക്ക് എന്തായാലും ഒരു കിഡിലെ സ്കെലിറ്റൻ തന്നെ കൊണ്ടുവരണം. എന്റെ പൊന്നോ സ്കെലിറ്റൻ. ഓക്കെ, ഇവിടെ ഒരു പല്ല് സെറ്റ്, പിന്നെ ഇവിടെ ഒരു കഴുത്ത്, പിന്നെ ഇങ്ങനെ കുറെ സാധനങ്ങള്, അസ്ഥിക്കൂടം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു അസ്ഥിക്കൂടം, പിന്നെ ഇങ്ങനൊരു സാധനം, പിന്നെ ഇങ്ങനൊരു സാധനം, പിന്നെ കാല്. ഓക്കെ, പിന്നെ ഇങ്ങനൊരു സാധനം, പിന്നെ ഇങ്ങനൊരു സാധനം, പിന്നെ കാല്. ഓക്കെ, പിന്നെ ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു സാധനം, വീണ്ടും ഒരു കുഞ്ഞിക്കൈ. ഓക്കെ, പിന്നെ ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു സാധനം. ഓക്കെ, അപ്പൊ ഒരു സ്കാലിറ്റ് റെഡി ആയിട്ടുണ്ട്. എന്റെ ആളി എൻ്റെ അടിക്കാൻ അങ്ങോട്ട്. ഇത് കൊള്ളാലോടെ ശിഞ്ചാനെ നീ വരച്ചത്. പ്രാങ്കിൾ ഞാൻ ഇതപ്പ അങ്ങോട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. വീട്ടിലോട്ട് കൊണ്ടുപോകണം? എടാ ശിഞ്ചാനെ, നീ നീ വരച്ച സ്കെലിറ്റൻ സംസാരിക്കുന്നു. എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനാ ഇങ്ങോട്ട് വരിപ്പിച്ചത്? ഏതവനാടാ അവന്? ഞാൻ അവന്റെ അസ്ഥിക്കൂട് ഞാൻ അങ്ങ് ഊരിയെടുക്കും. ചേട്ടാ നമ്മളല്ല സ്കെലിറ്റൻ ചേട്ടാ, മാറി പോയതാണ്, വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോ ചേട്ടാ. ചേട്ടൻ എവിടേക്ക് രക്ഷപ്പെട്ട അങ്ങോട്ടെ? എന്നെ വരച്ചോളും മനുഷ്യനാണ് ബുദ്ധിമുട്ട്. മനുഷ്യൻ അങ്ങ് ശവപ്പെട്ടിയിൽ അങ്ങ് സുഖിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിന്റെ ഇടയിലൊരുത്തം ഈ ശവപ്പെട്ടി അന്വേഷിച്ച് നമ്മൾ എങ്ങോട്ട് നടക്കുവോ എന്നോ. അവിടെ കൊറേ ചേട്ടന്മാരുണ്ട്, അവിടെ ആ ചേട്ടന്മാരോട് ചോദിച്ചു നോക്കാം. വല്ല സ്കെലിറ്റനോ വെല്ലോ കിട്ടിക്കഴിഞ്ഞാൽ, വല്ല ശവപ്പെട്ടി വല്ല കിട്ടിക്കഴിഞ്ഞാൽ അതേ പോയി കിടക്കായിരുന്നു. ഹലോ ചേട്ടാ, ഈ ശവപ്പെട്ടി എവിടെ കിട്ടും ചേട്ടാ? അയ്യോ പ്രേതം, മോളെ ഓടിക്കുമ്പോൾ ഇതേ പ്രേതം തന്നേക്കുന്നത്.
എന്റെ മോനെ നാട്ടുകാരെ ഓടിക്കൊതി പ്രേതം വന്നേ. എടാ ഇനി ഒരു സാധനം ഇങ്ങനത്തെ ബുദ്ധിയില്ലാത്ത സാധനങ്ങളൊന്നും വരച്ചേക്കല്ലേ. നേരത്തെ ഒരു പഴം വന്ന്, പിന്നെ ഒരു സ്കൾട്ടൻ, ഇനി എന്തൊക്കെയാണ് അവ വരാൻ പോണത്. എന്റെ ആളിയ അതെന്തുവാടാ ഷിൻചാനെ? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അത് ഹാരി പോട്ടറിലുള്ള സംഭവമാണ്, ഞാൻ അത് വരയ്ക്കട്ടെ. എന്തേലും വരയ്ക്കാം. അങ്ങോട്ട് ഞാടാ ജീവിതമില്ലാത്ത വരച്ചാ മതിയേ. അതൊക്കെ ജീവനില്ലാത്ത വരക്കത്തുള്ള ഫ്രാങ്ക്ലിൻ ബോയ്, പേടിക്കണ്ട. അപ്പൊ ഞാനിപ്പോ വരയ്ക്കട്ടെ അങ്ങോട്ട്. ഹാരി പോട്ടറിന്റെ സാധനം ഉറക്കട സാധനം എന്ന് പറയുമ്പോള് ഇങ്ങനെ ഒരു ചൂല് വടി വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓക്കേ ഓക്കേ, ഇനിയിപ്പോ പറക്കണ സാധനം, പിന്നെ കാല് പിടിക്കാൻ വല്ലതും വേണം. പിടിക്കാനൊരു വടിയും വെക്കാം, നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാൻ ഒരു കൊട്ട വെക്കാം. ഓക്കേ കൊട്ടായിട്ട് ഇതാണല്ലോ സാധനം. ചൂലിന് കുറച്ച് ഡിസൈൻ ഒക്കെ കൊടുക്കട്ടെ കേട്ടാ, എന്നാലും ചൂലിന് മനസ്സിലാവത്തുള്ളൂ. ഓ, നമ്മളെ പടംപാനിയിലെ കിടിലനാണ് കേട്ടാ. എന്റെ മോനെ, ഒരു കളറും അങ്ങ് കൊടുക്കാം. ഓക്കേ കളർ എന്ത് കൊടുക്കും? ഇത് അങ്ങനെ കൊടുത്താലോ കളറ്? കളർ അങ്ങോട്ട്, ഇത് അങ്ങ് കൊടുക്കാം. ഓക്കെ സെറ്റ്. ഇപ്പോഴാണ് നമ്മുടെ ചൂലായത്, കിടില സാധനം ആയിട്ടുണ്ട് കേട്ടോ. എന്റെ അടിക്കട്ടെ അങ്ങോട്ട്. എന്താ ഫ്രാങ്ക്ലിൻബാ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. എടാ ഷിൻജോണ, ഇത് കൊള്ളാല സാധനം, നോക്കി പോകട്ടാ. ഓ എന്റെ മോനെ, എന്റെ പള്ളി, എടാ കിടില സാധനം. ഹാരി പോട്ടറിലെ കണ്ട മാതിരി തന്നെ സെയിം സാധനം കേട്ടോ. എന്റെ മോനെ, ഇത് വിഷയം വിഷയം വിഷയം, കൊള്ളാട്ടാ ഇത്. എന്റെ അളിയ സീന സീന. അപ്പൊ നമുക്കെന്തായാലും നിലത്തോട്ട് ഇറക്കാം. എടാ ഇത് എങ്ങനെയാടാ നിലത്തിറക്ക? നിലത്തോട്ട് പോകുന്നുണ്ടാവോ എന്തോ? എന്റെ പള്ളി നിലത്തോട്ട് പോവോ അങ്ങോട്ട് എന്റെ പൊന്നോ? ഓക്കെ നിലത്തോട്ട് പോണുണ്ട്. ഓക്കെ നമുക്ക് നേരെ ഫ്രാങ്ക്ലിന്റെ അടുത്ത് കൊണ്ട് ഇറക്കാം. ഓക്കെ ഇവിടെ നിർത്തട്ടെ. ഓക്കെ സെറ്റ് സെറ്റ് സാധനം കൊള്ളാട്ടെ. ഈ ചൂലാകുമ്പോ നമുക്ക് അടിച്ചു വാരുകയും ചെയ്യാം. എന്റെ പള്ളി ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ ഒരു ഡ്രാഗൻ അടിച്ചോട്ടെ? തീ തുപ്പത്തെ ഡ്രാഗൻ, തീന്റെ അകത്തില്ല, തീ തുപ്പത്തില്ല, ജസ്റ്റ് ചുമ്മാ ഒരു ഡ്രാഗൻ. ഡ്രാഗനാ, തീ തുപ്പാത്ത ഡ്രാഗൻ ആണെങ്കിൽ നീ കാര്യം, തീ തുപ്പാത്ത ഡ്രാഗൻ ആണെങ്കിൽ നീ വരച്ചോ. വരക്കട്ടെ ഒരു ഡ്രാഗൻ അങ്ങോട്ട്. നമ്മളൊരു ഡ്രാഗൻ അങ്ങോട്ട് വരയ്ക്കാൻ പോണ്. ഓക്കേ ഡ്രാഗൻ നമുക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ പോട്ടെ. അടുത്തത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് വാല്. ഓക്കേ പിന്നെ ഇങ്ങനെ ഒരു കാല് അങ്ങോട്ട് വരയ്ക്കാം. പിന്നെ അപ്പുറത്തൊന്നൊരു കാല് ഇങ്ങോട്ട് വരയ്ക്കാം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെയല്ലേ ഡ്രാഗന്റെ കാല് വന്നേക്കുന്നത്. ഓക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഡ്രാഗന്റെ കാല് വന്നേക്കുന്നത്. ഓക്കേ ഇനി അപ്പുറത്തും കൂടെ ഒരു കാലും കൂടെ വരച്ച നമ്മുടെ ഡ്രാഗന്റെ ശരീരഭാഗം അപ്പൊ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചിറക് വരയ്ക്കണം. ചിറക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ എന്റെ മോനെ, ഇത് കിടിലൻ ഡ്രാഗൻ ആവുന്ന തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ തലേമ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഓക്കേ അത് ഓക്കെ സെറ്റ്. പിന്നെ ഇവിടെ തല ഇങ്ങനെ വന്നിട്ട് വായ ഇങ്ങനെ. ഓക്കെ പിന്നെ ഒരു കണ്ണ്. ഓ സെറ്റ് കേട്ടോ സെറ്റ് കേട്ടോ. പിന്നെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഡ്രാഗന്. ഓക്കെ ഇപ്പൊ കറക്റ്റ് ഡ്രാഗൻ ആയിട്ടുണ്ട്. എൻ്റെ അടിക്കട്ടെ അങ്ങോട്ട്. എൻ്റെ വിഷയ ഷിൻജാനെ. ഓ സീനല്ല ഷിൻജാനെ. സത്യം ഫ്രാങ്ക്ലിൻ ബോയ്, എന്റെ മോനെ, ദേ ആ ഡ്രാഗൻ എങ്ങോട്ടോ പോകുന്നുണ്ടാ പിഞ്ചാനെ. നീ വരച്ച ഡ്രാഗൻ ഇത് നാട് മൊത്തം സീനാകുന്നു തോന്നുന്നുണ്ട്. എന്റെ പൊന്നോ. എടാ സംഭവം എന്തായാലും കിടിലനായിട്ടുണ്ട് കേട്ടാ. ഈ മാജിക് ലാപ്ടോപ്പ് നമ്മുടെ കൈ കിട്ടി എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു കേട്ടാ. ഖത്തം, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. എനിക്ക് കുറെ നാളത്തെ ആഗ്രഹമാണ് ഒരു തീ അങ്ങോട്ട് തുപ്പണം എനിക്ക്. മറ്റേ ഡ്രാഗന്റെ മതിരി തീ തുപ്പണം, അതങ്ങനെ വർക്കാവോ ഞാൻ നോക്കട്ടെ. എടാ പിഞ്ചാലെ മാറിയട, ഞാൻ വരച്ചോട്ടെ. എനിക്ക് തീ തുപ്പാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഫ്രാങ്ക്ലിൻ വരച്ചിട്ട് വായൊരു തീയും വെച്ചെടുക്കാം നമുക്ക്.
ഓക്കെ, നമ്മളപ്പോ വരയ്ക്കാൻ പോണത് ഇത് ഞാൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രാങ്ക്ലിനെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, പിന്നെ മുടിയൊക്കെ നമ്മുടെ മറ്റേ മുള്ളു മാതിരിയുള്ള മുടി. ഓക്കെ, ട്രൗസർ ഇട്ട ഫ്രാങ്ക്ലിൻ, ശരീരം. ഓക്കെ, കാല് നീട്ടി വരയ്ക്കട്ടെ. പിന്നെ രണ്ട് കൈ. ഓക്കെ, കൈയൊക്കെ സെറ്റ് 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 സെറ്റ്. ഫ്രാങ്ക്ലിൻ ചിരിക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് വായത്. ഓക്കെ, കണ്ണത്. ഓക്കെ, ഇനി ഇവിടെ ഫ്രാങ്ക്ലിൻ എഴുതിയേക്ക, അല്ലെങ്കിൽ വേറെ മനുഷ്യം വല്ലതും വെള്ളത്തി തുപ്പണാളോ? ഫ്രാങ്ക്ലിൻ അല്ലെങ്കിലേ നമ്മൾ വേറെ വല്ല മനുഷ്യനൊക്കെ ആയി പോ തീ തുപ്പണത്. ഓക്കെ, ഇനി അവിടെ തീ തുപ്പണത്. ഓക്കെ, അപ്പൊ നമുക്കത് ഓറഞ്ച് കളറിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, തീ എന്റെ മോനെ. ആ നമ്മളുണ്ടല്ലോ, നമ്മൾ വരയ്ക്കുമ്പോ എല്ലാം കറക്റ്റ് പെർഫെക്ഷൻ ആയിട്ട് എഴുതി കൊടുക്കണം, എന്നാലത് കറക്റ്റ് വരത്തുള്ളൂ. ഓക്കെ, അടുത്തത് ബ്ലാക്ക്. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം ഇതെന്താന്ന്. ഇത് ഫയർ, എഫ് ഐ ആർ ഇ, എൻഡർ. ഓക്കെ, തീ തുപ്പാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ മോനെ, എടാ വായന്റെ തീ തുപ്പാൻ പറ്റുന്നു എന്റെ പാളിയോ. വിഷയം വിഷയം വിഷയം, എടാ ഞാനിപ്പോ തീ തുപ്പണ മനുഷ്യനായി, കൊള്ളാലേ എന്റെ ആളിയ. വായ തുറന്ന് തീ തുപ്പ് നോക്ക്, ഒന്നുകൂടെ നോക്കട്ടെ ഞാൻ. ഓ എന്റെ ആളിയ, എടാ വമ്മാരെ പോയി രണ്ട് കത്തിച്ചാലോ, പാൻറ്റും അങ്ങനെ തീ കത്തിച്ചാലോ. എന്റെ മോനെ, ഓടാ 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 ഓടാ, നിന്നൊക്കെ തീ കത്തിച്ച് ഓടിക്കും ഞാൻ. കൊള്ളായിട്ടാ സംഭവം, എന്തായാലും സീനായിട്ടുണ്ട്, കിടില സാധനമായിട്ടുണ്ട്. ഓക്കെ, എടാ ഈ സംഭവം എന്തായാലും കൊള്ളായിട്ടാ, കിടില സാധനമായിട്ടുണ്ട്. എടാ ശിഞ്ചാനെ, നമുക്ക് എന്തായാലും കുളിക്കാറങ്ങിയാലോ. ആ ബാ 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 ബാ, നിങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഞാനപ്പോ എന്തായാലും കുറച്ചേരം അങ്ങോട്ട് കുളിക്കട്ടെ. എന്റെ ആളി, എടാ നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ഫ്രാങ്ക്ലിൻ ബായ് കുളിച്ചോ. ഫ്രാങ്ക്ലിൻ ബായ്, ഞങ്ങൾ ഇവിടെ നിന്നുണ്ട്, ഞങ്ങക്ക് വെള്ളം പേടിയാന്ന് അറിയാല. ആ എന്നാ നിങ്ങൾ അവിടെ ഇരുന്നോ ശിഞ്ചാനെ, ഞാൻ എന്നാ എന്റെ കുളി കുളിക്കട്ടെ. ഉപ്പുവെള്ളാണ്, കിടിലാണ് സംഭവം. എന്റെ ആളിയ, അവന്റെ ഒരു പിസ്സ മാറി പോടാ അങ്ങോട്ട്. അവന് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. പിസ വേണോ? പിസ പിസ ഡെലിവറി പിസ പിസ, നമ്മളത് എല്ലാം വേണ്ടി വരുന്നതെന്ന് തോന്നുന്നുണ്ടല്ലോ. വേ വണ്ടി വരട്ടെ. എന്റെ പൊന്നിടാവേ, എടാ അത് ഫ്രാങ്ക്ലിന്റെ കാറല്ല അവിടെ നിൽക്കുന്നത്, ശിഞ്ചാനും മിഞ്ചാനും അല്ല അവിടെ നിൽക്കുന്നത്. നമുക്ക് അവന്മാരോട് എന്ത് ചെയ്യാറ്, ഫ്രാങ്ക്ലിന്റെ ബീച്ചിൽ കുളിക്കുന്നു. ഞാൻ എന്താന്ന് ഞാൻ നോക്കട്ടെ. എന്നാലും അവന്മാരവിടെ എന്ത് എടുക്കുവാണ്, സംഭവം മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഫോം വെച്ച് അങ്ങോട്ട് നോക്കട്ടെ. ഇഞ്ചാനും മിഞ്ചാനും അവിടെ നിൽക്കുന്നുണ്ട്, ഏതോ ഒരു പെണ്ണും ചെക്കനും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആ ലാപ്ടോപ്പ് ഫ്രാങ്ക്ലിൻ പറഞ്ഞ മറ്റേ മാജിക് ലാപ്ടോപ്പ് ആണ്, അത് ലാപ്ടോപ്പ് അല്ലത്. ആ ലാപ്ടോപ്പ് നമുക്ക് അങ്ങ് അടിച്ച് മാറ്റണം. ഓക്കെ ഓക്കെ, ഇന്ന് ആ ലാപ്ടോപ്പ് ഇനി നമുക്ക് സ്വന്തം. എന്റെ അളിയ, ഈ വണ്ടിയും വെച്ച് നമുക്ക് ഓടിച്ചെത്തുവോ എന്തോ, ഞാൻ നോക്കട്ടെ എന്തായാലും. എന്റെ മോനെ, കിടിലാൻ സാധനമായിട്ടുണ്ട് എന്തായാലും. ഫ്രാങ്ക്ലിനെ, ഈ ലാപ്ടോപ്പ് ഞാൻ അങ്ങ് എടുക്കുവാണ് കേട്ടോ. എടാ സിമിയോണ നിക്കടാ, നിക്കട സിമിയോണെ. ബൈഡാ, ബൈ ഫ്രാങ്ക്ലിൻ. അങ്ങനെ നമുക്ക് നമ്മുടെ മാജിക് ലാപ്ടോപ്പ് കിട്ടി, ഇനി വേണം കുറച്ച് കളികൾ കളിക്കാനായിട്ട്. എന്റെ മോനെ, നമ്മുടെ ഈ വണ്ടിയുടെ സ്പെഷ്യൽ എബിലിറ്റീസ് അങ്ങനെ ഓൺ ആക്കിയിട്ട് എത്ര പെട്ടെന്ന് രക്ഷപ്പെടണം നമുക്ക്. ഇത് ആർക്കും അറിയത്തില്ല, നമ്മുടെ മാജിക് എബിലിറ്റീസ്. എന്റെ ആളിയാ, ഈ ലാപ്ടോപ്പ് തപ്പി നടക്കുകയാണ്. ഫ്രാങ്ക്ലിനെ വീട്ടിൽ മോഷ്ടിക്കാൻ വരെ പോയി, അപ്പോഴും കിട്ടിയില്ലെങ്കിൽ ഈ ലാപ്ടോപ്പ്. ഞാൻ എന്തായാലും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ. ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ഫ്ലൈറ്റ് ഉണ്ടാ, വരച്ചിട്ട് നമുക്ക് ഇവിടെ പ്ലെയിൻ വിളിച്ച് അങ്ങ് ദുബായിലോട്ട് പോയിട്ട് അവിടെ വരയ്ക്കാം നമുക്ക് പോയിട്ട്. ഓ എന്റെ ആളിയ, കെതച്ചു മനുഷ്യൻ. എടാ സിമിയോണെ, നിനക്കുള്ള പണി ഞാൻ തരാടാ, ആ ലാപ്ടോപ്പ്. എന്നാൽ ആ ലാപ്ടോപ്പിന്റെ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? എന്താ ശിഞ്ചാനെ, നമ്മുടെ ലാപ്ടോപ്പ് പോയടാ പിഞ്ചാനെ. അയ്യോ ശിഞ്ചാനെ പിഞ്ചാനെ, നമ്മുടെ ലാപ്ടോപ്പിന് എന്ത് ചെയ്യും? എന്റെ പൊന്ന് ഫ്രാങ്ക്ലിന്, ഫ്രാങ്ക്ലിന് ബുദ്ധി ഇല്ലേ? ഫ്രാങ്ക്ലിൻ അങ്ങ് മറ്റേ സൈബർ സെല്ലൊക്കെ ആകുമ്പോൾ കംപ്ലൈന്റ് കൊടുക്കുക. ഫ്രാങ്ക്ലിന്റെ ആപ്പിൾ ഐ ഡി അല്ലേ അതിൽ കണക്ട് ചെയ്തേക്കണത്, അങ്ങ് കണ്ട് ട്രാക്ക് ചെയ്യാം അങ്ങോട്ട്.
ആ നമുക്ക് ഇനി എന്തായാലും ട്രാക്ക് ചെയ്യ, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ എന്റെ പൊന്നോ. ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒരു പഴം വരച്ചപ്പോ പഴത്തിന്റെ മനുഷ്യൻ വന്നേക്കുന്നത്, സ്കൂളിലോട്ട് പ്രൊജക്ടിന് ഒരു സ്കെലിറ്റം വരച്ചപ്പോള് ആ സ്കെലിറ്റം മനുഷ്യൻ ശരിക്കും ജീവനോടെ വന്നേക്കുന്നത്, അത് കഴിഞ്ഞ നമ്മളൊരു ഡ്രാഗനെ വരച്ചപ്പോള് ഡ്രാഗൻ എങ്ങോട്ട് ഓടിപ്പോയി എന്റെ ആളി. ഇനി അതിന്റെ പ്രശ്നം ഇനി എങ്ങനെയാണാവോ ഉണ്ടാവുക ദൈവമേ. ആ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം, ആരും കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ആ ലാപ്ടോപ്പ് അടിച്ചു മാറ്റി നമുക്ക് എന്തൊക്കെയാണ് അടുത്ത് വരയ്ക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പാർട്ട് 2 ആയിട്ട് നമ്മൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ എന്തായാലും വരച്ച് നോക്കണതായിരിക്കും. വരുന്നുണ്ടോ നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിൽ വരുന്നുണ്ടോ ഇല്ല നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. നല്ല അടിപൊളി സാധനങ്ങളാണ് നിങ്ങൾ കമന്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 2000 ലൈക്സ് ആണ്, സിമ്പിൾ ആണ്, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പൊ എല്ലാ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുന്നിരിക്കും. ബൈ ഗൈസ്. Thank you.